फ्रेंड्स एल्लावर्क्कुम टीचर टिप्सिले स्वागत अब कूटारे नम्मलिप्पो कुरच्चायि वीडियोस ओक्के वन्निट्ट अयिनु कारणम ഞാൻ അന്ന് ഒരു തവണ പറഞ്ഞു നമുക്ക് എക്സാം ഒക്കെയാണ് അപ്പോൾ വീഡിയോ ഇടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ എക്സാം ഒക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നാലും നമ്മൾ ഒരു ഇതിൽ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാ ഇവിടെ ഒരു 2.5 ലിറ്ററിൻ്റെ കൊക്കക്കോള നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കൊക്കക്കോള വെച്ചുള്ള പരിപാടിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊക്കക്കോള വെച്ച് വേറെ ഒരു പരിപാടിയല്ല നമ്മൾ അതുപോലെ തന്നെ ഒരു നമ്മൾ പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കൊക്കക്കോള ഇതിനകത്തേക്ക് ഒഴിച്ച് നമ്മൾ ഇതൊന്ന് വാറ്റാൻ പോവുകയാണ് കൊക്കക്കോള വാറ്റാൻ പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താ വെച്ചാൽ ബാഷ്പീകരണം എന്നൊരു പ്രതിഭാസമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കൊക്കക്കോള നമ്മൾ വാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനകത്ത് ഇതെല്ലാം ബാഷ്പീകരിക്കപ്പെട്ട് നമ്മളത് തന്നെ കുപ്പിയിലേക്ക് തന്നെ ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു പൈപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് ആ കുപ്പിയിലേക്ക് തന്നെ ഇതിൽ കൂടെ ബാഷ്പീകരിക്കപ്പെട്ട് വരുന്ന നീരാവി നമ്മൾ ആ കുപ്പിയിലേക്ക് തന്നെ നമ്മൾ ഊറ്റിയെടുക്കണം അപ്പോൾ ഇതിൽ വഴി നമുക്ക് എന്താ കൊക്കക്കോളയിൽ എത്ര എന്തോരം കറയുണ്ട് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ അടുപ്പൊക്കെ നമ്മൾ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കൊക്കക്കോള പ്രഷർ കുക്കറിനകത്തേക്ക് ഇട്ട് നമ്മൾ ഈ അടുപ്പിനകത്തേക്ക് വെച്ച് നമുക്ക് ഇതാക്കിയെടുക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കൊക്കക്കോളയൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ച് നമ്മളിവിടെ കുപ്പിക്കകത്തേക്ക് നമ്മളിതാ ഓസൊക്കെ ഇട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് നമുക്ക് നീരാവിയായി കിട്ടണം നമുക്ക് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ കൂട്ടുകാരെ നമ്മളിപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷനൊക്കെ ചെറിയ രീതിയിലൊന്നും മാറ്റി പിടിച്ചിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം പുറത്ത് വെച്ചായിരുന്നു തീയൊക്കെ കൂട്ടി നമ്മൾ അടുപ്പൊക്കെ സെറ്റാക്കി നമ്മൾ ഇത് വെച്ചിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടേക്ക് നമ്മൾ അടുപ്പ് കൂട്ടിയോടത്തേക്ക് ഭയങ്കര വെയിലൊക്കെ അടിച്ച് അവിടെ ഭയങ്കര ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലൊക്കേഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പൈപ്പിൽ കൂടെ ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ബാഷ്പീകരണ പ്രക്രിയ നടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിലെ ചെറിയ രീതിയിലൊക്കെ ബാഷ്പീകരണം നടക്കുന്നതായിട്ട് അപ്പോൾ ഇങ്ങോട്ട് ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നന്നായിട്ട് തളവൊക്കെ വന്നിട്ടുണ്ട് ഈ പൈപ്പിൻ്റെ ഇവിടെ അറ്റത്ത് തന്നെ നല്ല രീതിയിലൊക്കെ തിളച്ച് നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ തന്നെ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നന്നായിട്ട് നീരാവി വരുന്നുണ്ട് അപ്പോൾ ഇതാ കുപ്പിയിലേക്കാണെങ്കിൽ തന്നെ കുപ്പി നോക്കിയാൽ തന്നെ നോക്കി നന്നായിട്ട് നീരാവിയൊക്കെ വന്ന് കിടപ്പുണ്ട് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട് പിന്നെ കുറച്ച് നീരാവിയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും എന്തായാലും കൂടുതലും നമ്മുടെ കുപ്പിയിലേക്ക് തന്നെ വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു കുറച്ചൊക്കെ പുറത്ത് പോവുകയുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കെന്തായാലും നമുക്കിത് മൊത്തം ഒന്ന് ബാഷ്പീകരിക്കപ്പെടുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഇതിനകത്തേക്ക് നമ്മുടെ കൊക്കക്കോളയൊക്കെ നല്ല ബാഷ്പീകരിക്കപ്പെട്ട് നമ്മുടെ കുപ്പിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കുപ്പിയിൽ തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ കുപ്പിയിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലാണ് ബാഷ്പീകരിക്കപ്പെടുന്നത് കുപ്പീൻ്റെ അടിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇത്രയും ബാഷ്പീകരിക്കപ്പെട്ട നമ്മുടെ കൊക്കക്കോള കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കൊക്കക്കോളേൻ്റെ ഇതിനകത്തേക്ക് നിറമൊക്കെ നോക്കിയിട്ടുണ്ട് കൊക്കക്കോളേൻ്റെ നിറമൊക്കെ പോയി നല്ല പച്ചവെള്ളത്തിൻ്റെ നിറമായി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ നമ്മൾ കൊക്കക്കോളയൊക്കെ വാറ്റി വാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കും നമുക്ക് ഇത്രയും ജലാംശം മാത്രമേ നമുക്ക് ഈ കൊക്കക്കോളയിൽ നിന്ന് കിട്ടുള്ളൂ കുറച്ചൊക്കെ നമ്മുടെ നീരാവി പുറത്തേക്ക് വരുന്നത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്കിലും ബാക്കി നമുക്ക് ഇത്രയും ജലാംശം മാത്രമേ കിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടൊക്കെ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് തുറന്നു നോക്കണം പ്രഷർ കുക്കറിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കണം അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം കൊക്കക്കോള നമ്മൾ ഇതാ ഇത്രയുമുള്ള ഒരു ബോട്ടിലിൽ നിന്ന് നമ്മൾ 2.5 ലിറ്ററിൻ്റെ കുപ്പിയാണ് നമ്മളെടുത്തത് പിന്നെ നമ്മൾ ഈ കുപ്പിയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോൾ തന്നെ കുപ്പി നമ്മളെ ചെറുതായിട്ടോ കാരണം കുപ്പി ചെറുതായിട്ട് ഉരുകുകയൊക്കെ ചെയ്ത് തന്നെ കുപ്പി ചെറുതായി എങ്കിലും നമുക്ക് ബാക്കി ലഭിച്ചിരിക്കുന്ന ഇത്രയും വെള്ളം മാത്രമാണ് അപ്പോൾ നമുക്കിനി ബാക്കി നമ്മുടെ ഇത് പ്രഷർ കുക്കറൊന്ന് തുറന്നു നോക്കാം എന്തോരും ഇതുണ്ട് അപ്പോൾ കൂട്ടുകാർ നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ ഉള്ളൊക്കെ നമുക്ക് നല്ല കരിക്കട്ട പോലെ തന്നെ ഇരിപ്പുണ്ട് ഇതൊക്കെ നമ്മുടെ ഇതിനകത്ത് കെമിക്കൽസൊക്കെയാണ് നമ്മുടെ ഈ കരിക്കട്ടയായി കിടക്കുന്ന ഇരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴുകി എടുക്കണമെങ്കിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ഇത് കഴുകി കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയായി കിട്ടുമെന്ന് തന്നെ ആർക്കറിയാം
ഒരു കണക്കിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശരാശരി കൊക്കക്കോള കുടിക്കുന്ന വ്യക്തിയുടെ ഉള്ളിലേക്ക് പോകുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഈ കൊക്കക്കോള വാറ്റിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന ആരുടെയെങ്കിലും ഒക്കെ ഒന്ന് മറക്കാതെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളിതൊരു ജസ്റ്റ് ഒരു ഫൺ വീഡിയോ ആയിട്ട് എടുത്താൽ മതി, കാരണം നമ്മൾ ഇതിനകത്തുള്ള കെമിക്കൽ എന്താണെന്ന് മാത്രം ഒന്ന് നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ലൈക്കുകളൊക്കെ വന്നിട്ടുണ്ട്, നമ്മൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ വരുന്നത് അതേ ക്യാമറ ചാൻ സാനൽ ബാബുവിനോടൊപ്പം ജസ്വിൻ തങ്കച്ചൻ.